അസ്സാം വലൈക്കും ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐഷൻ എസ്മരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കഴിഞ്ഞ വീഡിയോ വെഡ്ഡിംഗ് ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു അപ്പോൾ ഇതും വെഡ്ഡിംഗ് റിലേറ്റഡായല്ലാം സ്കിൻ കെയർ വീഡിയോ ആണ് പെഡിക്യൂറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് തമ്മിൽ കണ്ടല്ലോ അപ്പം ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോയിലായിട്ടും പേഴ്സണലായിട്ടും വെഡ്ഡിംഗ് വീഡിയോസ് ചോദിക്കുന്നുണ്ട് ഇൻഷാല്ല നമുക്ക് അപ്ലോഡ് ചെയ്യാം കുറച്ച് ഇങ്ങനത്തെ സ്കിൻ കെയർ കുറച്ച് വെഡ്ഡിങ് റിലേറ്റഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പം നമുക്ക് അവസാനത്തേക്ക് വീട് വീഡിയോ ഇടാം അപ്പം അതൊക്കെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം എന്താ പറയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പം നമുക്ക് വീഡിയോ വാച്ച് ചെയ്യാം ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ആവശ്യത്തിന് കാല് മുക്കാനുള്ള ആവശ്യത്തിനുള്ള ചൂടുവെള്ള ഇളം ചൂടുവെള്ളം എടുക്കുക അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുക വലിയ ഉപ്പ് ആഡ് ചെയ്യുക കല്ലുപ്പില്ലേ അത് ആഡ് അത് ആഡ് ചെയ്യുന്നതാണ് ബെറ്റർ ഞാനിവിടെ ചെറിയ സോൾട്ടാണ് നമ്മളെടുത്തത് പൊടി ഉപ്പ് കാരണം അത് വീട്ടിലില്ല പിന്നെ ഷാംപൂ ആണ് ആഡ് ചെയ്യുന്നത് ഷാംപൂ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യാം കേട്ടോ ചെയ്യേണ്ടത് ഏത് ഷാംപൂ അങ്ങനെയൊന്നുമില്ല ബെ നമുക്ക് ഏതാണോ ബെറ്റർ തോന്നുന്നത് അതെടുത്താൽ മതി അഴുക്ക് കാലിലെ അഴുക്ക് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാല് വെക്കല്ല അതിൻ്റെ മുമ്പേ നമ്മൾ ഒരു ഹാഫ് എന്താ പറയുക പീസ് ലെമൺ ഇല്ല ലെമൺ അതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ അതിൻ്റെ നീര് എന്നിട്ട് കാല് വെച്ച് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ടൊരു പതിനഞ്ച് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് ആ വെള്ളത്തിൽ വെക്കുക എന്നിട്ട് ലെമണ് നമ്മൾ കാല് പുതിർന്ന് വരുന്ന സമയത്ത് ആ ലെമൺ എടുത്തിട്ട് നന്നായിട്ട് കാലൊക്കെ ഒന്ന് ഒരിച്ച് നോക്കുക അപ്പോൾ ചളിയൊക്കെ ഇളകിപ്പോവും പിന്നെ ബ്രൈറ്റ്നെസ്സിനും ഒരു ബെറ്ററാണ് ലെമൺ ഇങ്ങനെ കാലിൽ ഒരയ്ക്കുന്നത് ഇത് ഞാൻ നെയിൽ കട്ടർ വെച്ചിട്ട് നെയിലിൻ്റെ ഉള്ളിലുള്ള ചളിയും അങ്ങനത്തെ എന്തെങ്കിലും അഴുക്കൾ ഉണ്ടാവില്ല അതൊക്കെ മാറ്റി പിന്നെ നമ്മൾ അതിനൊരു പാക്ക് ഉണ്ടാക്കുന്നുണ്ട് രണ്ട് തരം പാക്കാണ് ഉണ്ടാക്കുന്നത് ഫസ്റ്റിൽ കുറച്ച് പഞ്ചസാര അതേപോലെ തൈര് പിന്നെ കടലപ്പൊടി അല്ലേ ഇത് ആവശ്യത്തിന് എടുക്കുക ഓരോ ടീസ്പൂൺ ചെറിയ ടീസ്പൂൺ എടുത്ത് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക എന്നിട്ട് ഇത് കാലിൽ അപ്ലൈ ആണ് അതും ഒന്ന് ഡ്രൈ ആവുന്നത് വരെ വെച്ചാൽ മതി കേട്ടോ ഇത് നല്ല സ്കിൻ ബ്രൈറ്റ്നസ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യും നമ്മൾ മെയിനായിട്ട് ഇതിന അതിനാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം തൈരും ഷുഗറും നല്ല സ്ക്രബിനും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്ക്രബ് ചെയ്യാൻ അപ്പം ഇത് ഞാനൊന്ന് അപ്ലൈ ചെയ്യാണ് ഒരു ബനാന നമ്മൾ ജ്യൂസ് അടിച്ച ആ ഒരു ഇത് ആ രീതിയിലായിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ആവും അപ്പം ഇത് നമ്മളൊന്ന് ട്രൈ ആവുന്നത് വരെ വെക്കുക കേട്ടോ പിന്നെ നമ്മൾ ഇതിനെടുത്ത ഒരു പാത്രമല്ലേ അത് നമുക്ക് വട്ട പോലെത്തെ നല്ല ഓപ്പണായിട്ടുള്ളത് എടുത്താൽ മതി ഞാൻ ബക്കറ്റാണ് എടുത്തത് അടുത്ത പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ കോഫി പൗഡർ അല്ലേ ഒരു ടീസ്പൂണ് കോഫി പൗഡർ എടുക്കുക അതിലേക്ക് തക്കാളി അര പീസ് അതായത് ഹാഫ് പീസ് തക്കാളി എടുക്കുക അതിൻ്റെ നീര് ഇട്ടോ നീര് മാത്രം എടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ എന്താക്കുക അപ്ലൈ ചെയ്യുക അപ്പം കോഫി കോഫീൻ്റെ കാര്യം ഞാൻ മുമ്പും ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ലവണ്ണം ബ്രൈറ്റ്നസ് കിട്ടാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് ഫൈനൽ റിസൾട്ട് ഇത്രയേ ഉള്ളൂ സിമ്പിൾ കാര്യമാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമന്റ് ചെയ്യ അപ്പം ഓക്കെ ബായ്